ഇപ്പോൾ എന്നോട് പാരലും ചോദിച്ചു ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആനിമേറ്റഡ് സീരീസുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ആനിമേസ് പറയും പക്ഷേ ആനിമേസിനേക്കാളും കുറച്ചുകൂടെ മുകളിൽ ലെജൻഡറി ആയിട്ട് നിൽക്കുന്ന കുറച്ച് കാർട്ടൂൺസ് കാരണം നമ്മൾ ടോം അഞ്ചോറിയും ലോണി ടൂൺസൊക്കെ നമുക്ക് എന്തായാലും അത് നമുക്ക് ബെസ്റ്റ് അല്ലെന്ന് പറയാൻ അല്ല കാരണം അത്രയ്ക്കും ലെജൻഡറി കാർട്ടൂൺസുകൾ ഒരെണ്ണമാണ് ടോം അഞ്ചോറിയും ലൂണി ടൂൺസും ഓ നമ്മൾ ഈ ടോം അഞ്ചോറിയും ലോണി ടൂൺസൊക്കെ വേറൊരു നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ വേറൊരു ലീഗ് ഓഫ് അവരുടെ തന്നെ ഒരു ലീഗ് ഒരു സ്റ്റൈൽ ഓഫ് കാർട്ടൂൺസാണ് അതൊക്കെ അപ്പോൾ അതൊന്നും അല്ലാതെ നമുക്ക് കുറച്ചുകൂടെ ഞാൻ കുറച്ചുകൂടെ ഞാൻ ചെറുതായിരുന്നു കണ്ടിരുന്നു അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലേസ് എടുത്ത് അല്ലെങ്കിൽ ഒരു നല്ല ഹൈ ഒരു പത്ത് കാർട്ടൂൺസിനെ പറ്റി ഞാനൊന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഓണമെന്ന് പറയുന്നത് ജനറേറ്റർ റെക്സ് എന്ന് പറഞ്ഞൊരു കാർട്ടൂണാണ് ഈ കാർട്ടൂണെ പറ്റി എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല കാരണം അത്രയ്ക്കും കാരണം അത് ഒത്തിരി നാൾ ഓടിയില്ല കുറച്ച് നാളെ ഓടിയുള്ളൂ പക്ഷെ ഒരു കാർട്ടൂൺ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്പെഷ്യൽ കാർട്ടൂൺ ആയിരുന്നത് എൻ്റെ അകത്ത് ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജി വെച്ച് നമ്മുടെ മെയിൻ മെയിൻകേറ്ററിന് അവൻ്റെ ബോഡിയുടെ ഷേപ്പ് മാറ്റും അങ്ങനെ വലിയ കാലുകൾ ഉണ്ടാക്കുക ഒത്തിരി ദൂരം ചാറാൻ വേണ്ടി ഒരു കൈ ഒരു ഗണ്ണാക്കാൻ പറ്റും അങ്ങനെ പല സ്റ്റൈലിൽ ഇവന് ചിന്തിക്കുന്ന പല രീതികളിൽ ഇവന് ടെക്നോളജി വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ബേസിക് കഥ ഏതായാലും ഇത് ഒത്തിരി നാളെ ഓടിയില്ല പക്ഷെ എനിക്ക് എന്നാണെന്നറിയാം മലയാളി കാർട്ടൂൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോഴും ഭയങ്കര ഒരു മനസ്സിൽ ഇപ്പോഴൊരു ഒരു പൊസിഷനുള്ള ഒരു കാർട്ടൂൺ ജനറേറ്റർ എക്സ് അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ ഈ ജെറ്റ് എനിക്ക് ജെറ്റ് ഫൈറ്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച് എനിക്ക് ജെറ്റ് ഫൈറ്റേഴ്സ് ഇഷ്ടമാവാൻ കാരണം പ്രത്യേക ഒരു പ്രത്യേക കാർട്ടൂണാണ് സ്വാർഡ് കാറ്റ്സ് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ അപ്പോൾ അതിനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പൂച്ചകളാണ് അതിനകത്ത് ഭയങ്കര ഐറ്റേഴ്സ് എല്ലാവരും പൂച്ചകളാണ് മനുഷ്യന്മാരല്ല പൂച്ചകളാണ് പൂച്ചകളുടെ ലോകമാണ് അപ്പോൾ പൂച്ചകൾ മനുഷ്യന്മാരെ പോലെ ചെയ്യുന്ന പൂച്ചകൾ ഇവന്മാരെ ആനിമീസിനെ ഫൈറ്റ് ചെയ്യുന്നത് വില്ലന്മാരെ സൂപ്പർ വില്ലർമാരെയും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നത് ഒരു ജെറ്റ് ഉപയോഗിച്ചാണ് യുവമാര് ജിയാഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇവന്മാർ ജംഗി നിന്ന് യുവമാർ തന്നെ ഉണ്ടാക്കി ജെറ്റ് ഉപയോഗിച്ചാണ് ഇവർ വലമാരെ ഫൈറ്റ് ചെയ്യുന്നത് ഒരുത്തൻ ഒരു ജിമ്മിന് വണ്ണമുള്ള ഒരു ജിമ്മിന് മറ്റവൻ ബുദ്ധിയുള്ള ഒരു എല്ലാം ഉണ്ടാക്കുന്നതിനും ജിമ്മിൻ്റെ ജെറ്റ് ഓടിക്കും ബുദ്ധിയുള്ള വെപ്പൻസ് യൂസ് ചെയ്യും റിപ്പയർ ചെയ്യും അപ്പം അങ്ങനെ ഒരു ഒരു ഡൈനാമിക് ഡൂ എന്നുള്ള രീതിയിലുള്ള ഒരു കാർട്ടൂണാണ് ആണ് സ്പോട്ട് എന്ന് പറയുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും കാണാൻ ഇഷ്ടമുള്ള ഒരു ഒരു പഴയ കാർട്ടൂണാണ് ആണ് ജാക്കേജ് ആൻഡ് അഡ്വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ ജാക്കി ജാൻ തന്നെയാണ് അതിൻ്റെ അത് മെയിൻ ക്യാരക്ടർ വേറെ ആരുമില്ല അപ്പോൾ ജാക്കി ജാൻ അതിൻ്റെ അത് സംഭവം സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ചൈനീസ് ഓഡിയാക്ക് ബേസ് ചെയ്ത് പതിമൂന്ന് സ്റ്റോൺസ് ഉണ്ട് പവർ സ്റ്റോൺസ് അപ്പോൾ ഓരോ സ്റ്റോണിനും ഓരോ അബിലിറ്റി അത് കൈ പിടിച്ച് കഴിഞ്ഞാൽ ഓരോ അബിലിറ്റി മറ്റേ ഇൻവിസിബിൾ ആവാം മറ്റേ റാബിൻ്റെ പിടിച്ച് കഴിഞ്ഞാൽ സ്പീഡ് ലോഡാം പവർ കിട്ടും അങ്ങനെ പല പല ബുള്ളിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത് കിട്ടും അങ്ങനെ പല പല അബിലിറ്റീസ് ആയിരുന്നു ഓരോ സ്റ്റോൺസാണ് ഇപ്പം ഇത് സ്റ്റൈൽ ഒരു സ്റ്റൈലൊരു കളക്റ്റം ഒരു വില്ലൻ ഗ്രൂപ്പ് ഉണ്ട് ഇവൻ അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു അളിയൻ്റെ കൂടെ ഒരു അളിയൻ്റെ ഒരു അങ്കിളുണ്ട് പിന്നെ ഇവൻ്റെ ഒരു ഉണ്ട് ഒരു പെണ്ണ് പിന്നെ ഒരു സുമോ തടിയൻ സുമോയുണ്ട് അപ്പോൾ ഒരു അത് എനിക്ക് എനിക്കെന്നാറല്ലോ ഭയങ്കര രസമുള്ളൊരു ആനിമ വരുന്നത് ആനിമയല്ല അത് ആനിമയല്ല കാർട്ടൂണല്ല എനിക്ക് ഏതാണ് ഇപ്പോഴും ഉറപ്പില്ല ഏതായാലും വളരെ അടിപൊളിയൊരു കാർട്ടൂൺ സീരീസാണ് ജാക്കി സാൻസ് അൺവെഞ്ചേഴ്സ് അപ്പോൾ ആനിമ ഞാൻ കുറേ കാണുന്ന ആളാണ് എന്നാലും എൻ്റെ ഫേവററ്റ് ഓൾ ടൈം ഫേവററ്റ് മറ്റേ ഫിക്ഷണൽ ക്യാരക്ടേഴ്സുള്ള പറഞ്ഞാണ് നമ്മുടെ സ്കൂബീഡ് എന്ന് പറയുന്നത് സ്കൂബീഡിയുടെ കാർട്ടൂൺ സീരീസുള്ള എല്ലാം എനിക്ക് ഇഷ്ടം അതിപ്പോൾ ഏത് സീരീസ് സീരീസാണ് ഒത്തിരി സീരീസുണ്ടോ ഏതാണേലും എനിക്ക് കുഴപ്പമില്ല സ്കൂബീഡിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂബീഡും ഷാഗിയും അതൊരു പ്രത്യേക കോംബ് തന്നെയാണ് അതിൻ്റെ അത് ബാക്കിയുള്ള പക്ഷേ സ്കൂബീഡും ഷാഗി ഒരു പ്രത്യേക കോമ്പോയാണ് സൂപ്പർ ഷാഗി ചിലർക്കെങ്കിലും സംഭവം ഒക്കെ സൂപ്പർ ഷാഗി ഒരു വൈബ് തന്നെയാണ് സ്കൂബീഡോയ്ക്കകത്താണ് ശരിക്കും അതിൻ്റെ ബാക്കിയെല്ലാം കോമഡിയൊക്കെ ഉണ്ട് നമ്മളിവർ ഇപ്പം എടുത്തൂറിലാണ് പക്ഷേ സ്കൂബീസിനു വേണ്ടി എന്തും ചെയ്യും പക്ഷേ ഇവരുടെ ആ ബോണ്ട് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് ഷാഗിങ് സ്കൂബിയുള്ള ബോണ്ട് അതൊരു ഭയങ്കര സ്ട്രോങ് ബോണ്ട് തന്നെയാണ് എനിക്ക് എനിക്ക് എന്താണെന്ന് പറയാൻ പാടില്ല എനിക്ക് ആ സ്കൂബിഡ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ ആനിമയും കുറേ ഇതും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ടോപ്പ് ടെൻ ഫേവററ്റ് ക്യാരക്ടേഴ്സിലുള്ളവരുടെയാണ് സ്കൂബിഡ് എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെസ്റ്റ് ലബോറട്ടറിയാ എനിക്ക് നമ്മുടെ ഈ പണ്ട് കൊണ്ട് ഈ ടെക്നോളജി ബുദ്ധി കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഡെസ്റ്റേഴ്സ് ലബോറട്ടറി ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ അടുത്ത് അലിയൻ സമ്മാനമായി ചെന്ന അളിയൻ ഒരു ചെറിയ പൊക്കം കുറഞ്ഞൊരു ചെറുക്കൻ അവനവൻ്റെ വീട്ടിൽ തന്നെ ഒരു സീക്രട്ട് ലബോറട്ടറി ഉണ്ടാക്കുന്നു അലിയൻ എനിക്ക് തോന്നിയ ആ ലോകത്തിലെ ഏറ്റവും വലിയ ജീനീസ് തോന്നുന്നു കാരണം എപ്പിസോഡ് എപ്പിസോഡുണ്ടല്ലോ അളിയൻ ലോകത്തെ മൊത്തം ഷ്രിങ്ക് ചെയ്ത് ലോകത്തെ ആൾക്കാരെ അവർക്ക് അവരുടെ മൈൻഡ് വരെ ഓൾട്ടർ ആയി പോയി അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്ന കോമൺ ഹൈറ്റ് അതാണ് ഡെക്സറിന് മാത്രമാണ് ഭയങ്കര ഹൈറ്റ് ഉള്ളൂ അല്ലെങ്കിൽ ഡെക്സ്ട്രാ കൂടുള്ളനാണല്ലോ മറ്റേ ആൾക്കാരുടെ മുട്ടിൻ്റെ അത്രയും കൂലില്ലാത്ത മനുഷ്യനാണല്ലോ ഡെക്സ്ട്രാ ഇത് നേരെ തിരിച്ച് ഇവരെ മാത്രം ബാക്കി ലോകത്തുള്ള എല്ലാവരും വണ്ടിയും കാറും എല്ലാം വീടെല്ലാം അവരുടെ ഹൈറ്റിന് മറ്റേ കുള്ളന്മാർ ഹൈ ഇവനെ വെച്ച് നോക്കുമ്പോൾ അവര് കുള്ളമാർ എന്നുള്ള രീതിയിൽ ഒരു ടെക്നോളജി ജീവൻ ലോകം മൊത്തം ശൃംഖിക്കും ഇത്രയ്ക്കും വലിയ ബ്രെയിൻ ഒക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് അവനായിരിക്കണം അപ്പം ഇതുപോലെ തന്നെ ടെക്നോളജി വെച്ചുള്ള വേറെ ഒന്നാണ് എനിക്ക് ടെക്സസ് ലബോറട്ടറിയേക്കാളും കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിതാ സംഭവം ഒന്നുമില്ല ഇത് നമ്മുടെ ജോണി ടെസ്റ്റ് എന്ന് പറഞ്ഞ കാർട്ടൂൺ സീരീസാണ് അപ്പം ജോണി ടെസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം നേരെ നേരെ തിരിച്ചത് ജോണി ടെസ്റ്റും അവൻ്റെ പട്ടിയും അവൻ്റെ ചേച്ചിമാരാണ് ബുദ്ധിയുള്ളവർ അവർ ഉണ്ടാക്കുന്ന ടെക്നോളജി എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നവരുടെ മെത്ത ഇവനാണ് അവരുടെ ഒരു ടെസ്റ്റ് ഡമ്മി സർവ ടെക് ഈവൻ എന്നാൽ ചിലപ്പോൾ അവരുടെ അനുവാദമില്ലാതെ കയറി സാധനങ്ങൾ അപ്പം എന്നിട്ട് പല മണ്ഡത്തലുണ്ടാക്കും അത് സോൾവ് ചെയ്യാൻ പോകും ഏതായാലും അത് ജോണി ടെസ്റ്റ് മൊത്തത്തിലൊരു ഒരു വിഷയം കാർട്ടൂണായിരുന്നു ജോണി ടെസ്റ്റ് നമ്മുടെ ടെക്നോളജി ഉണ്ടെങ്കിലും ടെക്സസ് ലബോറട്ടറി പറയല്ല കുറച്ചുകൂടി ഒരു ഒരു കൂടെ ഫണ്ണി അല്ലെങ്കിൽ കോമഡിക്കൽ സ്റ്റൈലുള്ള ഒരു കാർട്ടൂൺ അതുകൊണ്ടാണ് എനിക്കത് കുറച്ചുകൂടി ഇഷ്ടമുള്ളത് അപ്പം അടുത്തതെന്ന് പറയുന്ന ഒരു മാർബൽ ഹീറോനെ ബേസ് ചെയ്യുന്ന ഒരു കാർട്ടൂൺ പക്ഷേ ഇത് നമ്മുടെ മെയിൻ സ്ട്രീം മാർവൽ നമ്മുടെ സ്പൈഡർമാൻ സ്പൈഡർമാൻ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് സ്പൈഡർമാൻ നമ്മുടെ അവൻജേഴ്സൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇവരൊന്നുമല്ല വേറൊന്നും ഉണ്ട് സ്റ്റാറ്റിക് ഷോക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് അനിമ കാർട്ടൂണിൻ്റെ പേരും സ്റ്റാറ്റിക് ഷോക്ക് തന്നെയാണ് അത് അത്ര പേര് ഒരു ഒരുപിടുത്തല്ല കാരണം അതൊരു ഒരു അത്ര ഫേമസ് അല്ലാത്തൊരു ക്യാരക്ടറാണ് പക്ഷെ ഒരു മാർവൽ ക്യാരക്ടറാണ് അളിയൻ്റെ പവർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ നമ്മൾ ഈ മറ്റേ സ്കെയിലൊക്കെ നമ്മൾ തലയിൽ തലിങ്ങനെ നേരം മറ്റേ മുടി വെക്കണ പരിപാടി ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ സ്റ്റാറ്റിക് ഷോക്ക് ഉപയോഗിക്കുന്നതാണ് അളിയൻ്റെ പവർ അളിയൻ്റെ സ്റ്റാറ്റിക് ഷോക്ക് ഉപയോഗിച്ച ഒരു അവൻ്റെ ഒരു സിൽവർ ഡിസ്ക് ഉണ്ട് അത് വെച്ച് പറക്കാൻ പറ്റും ആൾക്കാരെ ഷോക്ക് ചെയ്യാൻ പറ്റും പല അവൻ്റെ സ്റ്റാറ്റിക് ഷോക്ക് വെച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത് അളിയൻ്റെ പേര് സ്റ്റാറ്റിക് ഷോക്കാണ് അളിയൻ്റെ പവറും സ്റ്റാറ്റിക് ഷോക്കാണ് നമ്മുടെ സീരീസിൻ്റെ പേര് സ്റ്റാറ്റിക് ഷോക്കാണ് അതൊരു ഇൻട്രസ്റ്റിങ് കാർട്ടൂൺ ആയിരുന്നത് ഞാൻ റീസെൻറ്റ്ലി ഒരു അവഞ്ചേഴ്സിൻ്റെ ഒരു സീരീസിൻ്റെ അത് പ്രായ സ്റ്റാറ്റി ഷോക്കിന് ഞാനൊരു ഇതിൻ്റെ അത്തേ കണ്ടായിരുന്നത് ഇതിൻ്റെ അത്തേനെ ഓർക്കണല്ല അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തായിരുന്നു പണ്ട് ഞാനിത് പറയും കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ അന്നേരം മനസ്സിൽ ഓർത്തായിരുന്നു അപ്പോൾ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മാറോ ഹീറോ ആണ് പക്ഷേ എൻ്റെ കാർട്ടൂൺ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് കാർട്ടൂൺ ആയിരുന്നു സ്റ്റാറ്റിക് ഷോക്ക് എന്ന് പറയുന്നത് പിന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതെൻ്റെ ഫേവറേറ്റ് മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആനിമേറ്റഡ് സീരീസുകളിൽ ഒരു സ്പോർട്ട് എഡിസ് ചെയ്യുന്ന ആനിമേ അല്ല കാർട്ടൂണാണ് കറേസ് കവലി എന്ന് പറയുന്നത് എനിക്ക് കറേജ് ശരിക്കും എൻ്റെ കാർട്ടൂണിൻ്റെ സ്റ്റോറി അതിൻ്റെ ആനിമേഷൻ കാലൊക്കെ ഇഷ്ടം അതിൻ്റെ അവർ തരുന്ന ആ ഒരു അവരുടെ ഒന്ന് പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അവർ കൺവീയൻ വച്ച് ട്രൈ ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ മെസ്സേജ് സംഭവം അത്രേ ഉള്ളൂ അളിയൻ എല്ലാത്തിനും പേടിയാണ് അളിയൻ അളിയൻ്റെ അളിയുടെ നെഴ്ൽ ഷാഡോൻ ഒരളീനെ പേടിയാണ് പക്ഷെ എന്നാലും അളിയന്റെ അളിയനെ നോക്കുന്ന യൂസ്ലെസ്സും മേരിക്കും വേണ്ടി അളിയൻ എത്ര വലിയ എനമേനാണേലും അവരുടെ അടുത്ത് നിന്ന് ഇവരെ രക്ഷിക്കും അതാണ് എത്ര പേടിയുണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഒരു ക്യാരക്ടറാണ് കറീസ് കവലി ഡോക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടം അവന് ആ അനിമ ശരിക്കും എല്ലാവരും കണ്ടിരിക്കേണ്ട കണ്ടിരുന്ന മാത്രം പോരാ അതിൻ്റെ ആ മെസ്സേജ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു മെസ്സേജാ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ആ ഭയങ്കര എനിക്ക് എൻ്റെ ഹാർട്ടിനോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു കാർട്ടൂൺ സീരീസ് കാർട്ടൂൺ സീരീസാണ് കറേസ് കവർ ഡോക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുറച്ച് പേരുടെലും കേട്ടുണ്ടാകും നമ്മുടെ കോഡ് കോഡിനേൻ കിഡ്സ് നെക്സ്റ്റ് നെക്സ്റ്റോ എന്ന് പറയുന്ന ഒരു കാർട്ടൂണാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് പേഴ്സണലി എൻ്റെ അകത്ത് ആരാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഫോറാണ് എൻ്റെ അകത്ത് സംഭവത്തോളം അഞ്ച് പേരുണ്ട് അഞ്ച് പേര് അഞ്ച് പിള്ളേരാണ് ഇവർക്ക് ഒരു ട്രീ ഹൗസ് ഉണ്ട് ഇവരെ അകത്ത് സ്പൈസാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു പിള്ളേർ സ്പൈസാണ് കിഡ് ആണ് ഇവരെ അത് ഇവർക്ക് വേറെ ഗവൺമെന്റ് അഫിലേഷൻ അല്ല ഇവർ തന്നെ സ്പൈസ് ആണ് എന്നിട്ട് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും സോൾവ് ചെയ്യുന്നു പലരും ഫൈറ്റ് ചെയ്യുന്നു ഇവർ തന്നെ ഗ്യാജറ്റ്സ് ഉണ്ടാക്കുന്നു അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഒരു കാർട്ടൂണാണ് കിഡ്സ് നെക്സ്റ്റ് നെക്സ്റ്റോർ എന്ന് പറയുന്നത് നമ്പർ വൺ ഒരു കണ്ണാടി വെച്ചൊരു മൊട്ട തല ആണ് എൻ്റെ ഫേവറേറ്റ് ആരാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്പർ ഫോർ ആണ് ഞാൻ ടീം നമ്പർ ഫോർ ഓൾ ദ വേ ആണ് അത് സംഭവം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ടീം എന്തുകൊണ്ടാണ് എനിക്ക് നമ്പർ ഫോർ നമ്മുടെ ഹുഡിയൊക്കെ ഇട്ടിട്ടൊരു ഒരു ഫ്രീക്ക ബെയിൻ അവനെയാണെന്ന് എനിക്കിഷ്ടം ഇപ്പം ഫൈനൽ വേണമെന്ന് പറയുന്നത് വേറൊന്നും അല്ല എഡ് എൻ എൻ എഡി എന്ന് പറഞ്ഞൊരു കാർട്ടുടാ അപ്പൊ എഡ് എൻ എൻ എഡിയും എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മൂന്ന് മണ്ടന്മാരെ പറ്റിയുള്ള ഒരു അനിമയില് ഞാൻ എത്ര വലിയ ഫാനാവുന്നത് അതിനകത്ത് എനിക്ക് പറഞ്ഞാൽ മൂന്ന് പേര് മണ്ടന്മാരാണ് എൻ്റെ താഴെ കുറച്ച് ബുദ്ധിയുള്ളത് എന്നാണ് പക്ഷേ എന്നാലും മൂന്ന് പേര് മണ്ടന്മാരാണ് ഒരുത്തൻ തിരുമണ്ടൻ എഡ് എന്ന് പറയുന്നത് അവൻ്റെ തലയ്ക്കകത്ത് ബ്രെയിൻ ബ്രെയിൻ അല്ല ബ്രെയിൻ സെല്ല് സെല്ലുപോലും ഇന്നല്ലെന്നുള്ള ഉറപ്പുള്ള രീതിയിലാണ് പക്ഷേ അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഇതും ചെയ്യുന്നൊരു നല്ല മനസ്സുള്ള ഒരു ഒരു പുള്ളിയാണ് എടിയാണ് അവരുടെ ലീഡറ് നമ്മുടെ മഞ്ഞൂടി പെട്ടെന്ന് അറിയാം അവനാണ് അവരുടെ ലീഡറ് ഇന്നത്തെ ഇതിനൊരു ഫ്രണ്ട് ഉണ്ട് പ്ലാങ്ക് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒരു മരകക്ഷണം ഒരു സ്ക്വയർ മരക്കഷ്ണ അതിൽ രണ്ട് കാരണം ഒരു മോതെ മരച്ച് വെച്ചൊരു ഒരു സാധനമാണ് അത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ അവൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറാണ് എഡി കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറാണ് പ്ലാങ്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയാൻ പറ്റില്ല എനിക്ക് മൂന്ന് മണ്ടന്മാരുടെയും കാർട്ടൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു യാതൊരു കഥയില്ല അർത്ഥവരൊന്നുമില്ലാത്തൊരു കാർട്ടൂൺ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണാണ് ഹെഡൻഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ ആഡ് ചെയ്യാൻ പറ്റുണ്ട് ബെൻറ്റൺ ഒക്കെ ആഡ് ചെയ്യണമെന്ന് വേണ്ടി എനിക്ക് അറിയാമല്ലോ കാരണം എനിക്ക് പഴയ ബെൻറ്റണ്ഷ്ടാണ് പക്ഷേ എനിക്ക് പുഴയ പുതിയ ബെൻറ്റൺ എനിക്ക് കണ്ണിടത്താൻ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ എവിടെയെന്ന് എനിക്ക് ഉറപ്പില്ല ഏതായാലും എനിക്ക് പഴയ ബെൻറ്റൺ ഭയങ്കര ഇഷ്ടമുള്ള കാർട്ടൂണാണ് നമ്മുടെ എക്സലറേറ്റും ഫോർ റാംസ് അതൊക്കെ ഒരു വൈബ് തന്നെയായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫിനിസാൻ ഫാബുണ്ട് അതിപ്പോൾ ഓടുന്നുണ്ടെങ്കിൽ ഫിനിസാൻ ഫാബുണ്ട് ഫാമിലി കൈ ഉണ്ട് റിക്കമോട്ടിയുണ്ട് അമേരിക്കൻ ടയർ ഉണ്ട് കിക്ബർട്ട് ഹൗസ് ഉണ്ട് ഏത് എവിടെയൊക്കെ ഇതിന്റെ അന്ത്യം തട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിന് ഒന്നോ ഒരു മണിക്കൂർ കയ്യിലും വീഡിയോ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഈ ബാക്കി ഞാൻ പറഞ്ഞ കാർട്ടൂൺസും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു പത്തണം ഒരു സ്പെഷ്യൽ പ്ലേസ് എന്റെ ഹാട്ടിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉള്ള ഒരു പത്തണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്